ലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും എൻ്റെ ചിന്തകളും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാട്ടോ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ എന്താ ഈ പിച്ചുംബേയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. എന്നിരുന്നാൽ കൂടി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ അതൊക്കെ പറയാൻ പോലും കൊള്ളാത്ത ഒരുപാട് അനീതികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. നമ്മളൊക്കെ അതിനെതിരെ പ്രതികരിച്ചിട്ടും ഒരു നിയമത്തിനാണെങ്കിലും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കേട്ടോ. ഒരുപാട് പറഞ്ഞിട്ടൊട്ട് കാര്യവുമില്ല. ഹാഷ്ടാഗുകൾ മാറുന്നതല്ലാതെ നമ്മുടെ നിയമത്തിന് നമ്മുടെ നിയമം എന്താ ഇങ്ങനെ? നമ്മളൊക്കെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജീവിച്ച് ജനിച്ചു പോയില്ലേ? അതൊക്കെ സഹിക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലും ചുറ്റുവട്ടത്തുമൊക്കെ നടന്നിട്ട് കൂടിയും ഇതിൽ പലരുടെയും എല്ലാവരുമല്ല കുറച്ച് പേരുടെയൊക്കെ കാഴ്ചപ്പാട് ഇതുവരെയും മാറിയിട്ടില്ല. അതായത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ച് കാണുക. ഇപ്പോൾ പെൺകുട്ടികളെ പഠിക്കുകയാണെങ്കിൽ ഒരു പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 10-ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഇവളെ എന്തിനാ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ഇവളെ കെട്ടിച്ചു വിടാനുള്ളതല്ലേ ഇത്രയും പൈസ മുടക്കി പഠിപ്പിക്കുന്നത് എന്തിനാ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരും എന്നൊക്കെ ചിന്തിക്കുന്നവരും നമ്മളുടെ ഇടയിൽ ഉണ്ട്. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, നമ്മൾ മുസ്ലിങ്ങൾക്കിടയിലാണ് കൂടുതലും കണ്ടുവരാറുള്ളത്. എന്നാലും ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കൂടിയും കുറച്ച് പേരൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പൂർണ്ണമായിട്ടും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് രണ്ട് മൂന്ന് പെൺകുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിലും അവർ ചിന്തിക്കും, ഈ പെൺകുട്ടികൾ എല്ലാവരും കൂടി ഉള്ളതല്ലേ, അവരെ പഠിപ്പിക്കേണ്ട, കെട്ടിച്ചു വിടാം. അല്ലെ, രണ്ട് മൂന്ന് പെൺകുട്ടികൾ ജനിച്ചിട്ട് ഒരു ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ അല്ലെ രണ്ട് പെൺകുട്ടികൾ ഒരാൺകുട്ടി ജനിക്കുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവരിൽ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും അല്ലെ എന്തെങ്കിലും വീട്ടിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് കൂടുതൽ കൊടുക്കാൻ ശ്രദ്ധിക്കും. പിന്നെയെന്ന് വെച്ചാൽ പെൺകുട്ടികളെ ആൺകുട്ടികളെ വേർതിരിച്ച് കാണുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് പെൺകുട്ടികളെ. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികളെ സർക്കാർ സ്കൂളിൽ വിടുക, ആൺകുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അവരെ CBSE സ്കൂളിൽ ചേർക്കുക. അപ്പം ഞാനൊരിക്കലും ഗവൺമെൻറ് സ്കൂളിനെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. ഞാനും ഒരു ഗവൺമെൻറ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും നമ്മളുടെ ഇടയിൽ ഇന്നും കാണാറുണ്ട്. അപ്പം നമ്മൾ ഹസ്ബൻഡിൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു 100 രൂപ ഉണ്ടാക്കുക എന്നത് ഏതൊരാളുടെയും ഒരാഗ്രഹം തന്നെയാണ്. അത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് ആ ടൈമിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രായത്തിലൊക്കെ ഹസ്ബൻഡിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നതും ഹസ്ബൻഡ് നമ്മുടെ കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കുന്നതും അല്ലെ നമ്മുടെ പേരൻസിന് കൊടുക്കാൻ അല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങൾക്കും അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറേയില്ല. പ്രത്യേകിച്ച് പൈസയുള്ള കുടുംബത്തിലൊക്കെ ആണെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. പക്ഷേ എന്തെങ്കിലും നമുക്ക് സ്വയം ഒരു കുറ്റബോധം ഉണ്ടാകുന്ന ഒരു സമയം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അത് തീർച്ചയാണ്, അതെൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേരത്തെ തന്നെ ചെയ്തിരിക്കേണ്ടതായിരുന്നില്ലേ എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. എല്ലാവരും പഠിച്ച് ജോലി വാങ്ങിക്കണം, ഓഫീസ് ജോലി ചെയ്യണം, കളക്ടർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം അല്ലെങ്കിൽ IPS ഓഫീസർ ആവണം അല്ലെങ്കിൽ പൈലറ്റ് ആവണം അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് ആവണം എന്നൊന്നും അല്ല കേട്ടോ. എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവൊന്നുമില്ല, എല്ലാവർക്കും പഠിക്കാനൊട്ട് താല്പര്യവും ഇല്ലാത്തവരായിരിക്കും. എന്നാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പം സ്റ്റിച്ചിങ് ചെയ്യുന്നവരുണ്ട്, വീട്ടിൽ തന്നെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാം, പിന്നെ മേക്ക് ചെയ്യുന്നവരുണ്ട്, പിന്നെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആ വഴി നോക്കാം, പിന്നെ ഓൺലൈൻ ബിസിനസ്സൊക്കെ നമ്മുടെ ഇടയിൽ സജീവമാണ്. അപ്പോൾ ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒന്നിനും കഴിവില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ പത്ത് കോഴിയെ വാങ്ങി വളർത്തിയാലെങ്കിലും നമുക്ക് ഡെയിലി അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ ആരെയും ആശ്രയിക്കാതെ തന്നെ എടുക്കാനുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഏരിയയിലാണോ ഇൻട്രസ്റ്റ് അത് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. ഇപ്പോഴാണ് നമ്മളെ കൊണ്ട് പ്രയത്നിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രായം. നാളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് നമുക്ക് തോന്നരുത്. ഇപ്പോൾ കുഞ്ഞുങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻസി ടൈമിൽ കൂടുതലും ലേഡീസൊക്കെ പഠിത്തം നിർത്തി അല്ലെങ്കിൽ ജോലി ഒഴിവാക്കിയിട്ട് റെസ്റ്റ് എടുക്കും. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് വീണ്ടും
സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുക, അവരവരുടെ പാഷൻസ് തിരഞ്ഞെടുക്കുക, അതൊക്കെ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ലൈഫിൽ നല്ലത്. നാളെ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്നതല്ല, യാദൃച്ഛികമാണ്, മനുഷ്യൻ്റെ കാര്യമാണ്, എല്ലാം പടച്ചുറപ്പ് വിചാരിച്ച് നിരത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് ബന്ധപ്പെട്ട് വരുമ്പം നമുക്ക് നാളെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുകയോ മേക്ക് ചെയ്യുകയോ എന്തെങ്കിലും നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയത്. ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ഫ്രണ്ട്സായിട്ടൊക്കെ, ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്നെ ഇത്രയും നേരം സഹിച്ച് ഇരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും അടുത്ത വീഡിയോയിൽ കാണുമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ ഓൾ.